ഒരു എനിക്കൊരു 8 വയസ്സുള്ളപ്പോഴാണ്. 8 വയസ്സെന്ന് പറയാൻ കാരണം അതിനു മുമ്പ് ഞാൻ അച്ഛനെ കണ്ടതായിട്ട് ഓർക്കുന്നു തന്നെയില്ല. എന്താ വെച്ചാൽ ഒളിവിലും ജയിലിലും ഒക്കെ ആയിട്ടുണ്ട്. 8 വയസ്സുള്ളപ്പോൾ കോഴിക്കോട്ട് കുറച്ച് ദിവസം സ്ഥിരമായിട്ട് താമസം ഉണ്ടായി. അപ്പോൾ അവിടെ തന്നെയാണ് അന്ന് വേറെ പല സഹാക്കളും താമസിച്ചിരുന്നത്. അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ 3-4 വീടുകളിലായിട്ട് കോഴിക്കോട്ട് താമസിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും പി കൃഷ്ണപിള്ള അവിടെയാണ് താമസിച്ചിരുന്നത്. നാരായണൻ നായർ അവിടെയാണ്. ഇങ്ങനെ ഞങ്ങൾ 3-4 ഫാമിലി ആയിട്ടാണ് താമസിച്ചിരുന്നത്. എന്നും രാവിലെ എൻ്റെ ഓർമ്മ അച്ഛനും കൃഷ്ണപിള്ളയും ഇദ്ദേഹം നാരായണൻ നായരും ഒക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ. എൻ്റെ ഓർമ്മ അച്ഛൻ ആദ്യം എന്നുവെച്ചാൽ ഞാൻ എനിക്കൊരു ഓർമ്മയൊക്കെ വരുന്ന സമയം 3 വയസ്സ് 4 വയസ്സ് ആ സമയത്ത് അച്ഛൻ ഓൾറെഡി ഫിനാൻസ് മിനിസ്റ്ററാണ്. 57 മിനിസ്ട്രിയിൽ അന്നാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നത് ആദ്യമായിട്ട്. വന്ന് മന്ത്രിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹം ഭയങ്കര ബിസിയായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഓർമ്മ. അച്ഛൻ ഇങ്ങനെ ഒരു കാര്യത്തിലും നേരിട്ട് അധികം ഇടപെടാൻ സമയമില്ലാത്ത ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വിമോചന സമരം കഴിഞ്ഞ സമയത്താണ് ഞാൻ സ്കൂളിൽ ചേരുന്നത്. അപ്പോഴും പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം എം എൽ എ ആയിട്ട് പിന്നെ അപ്പോഴും വളരെ ബിസിയായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ജഗതിയിലൊരു ചെറിയ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ അമ്മയാണ് മിക്കവാറും നമ്മുടെ പഠിത്തം അങ്ങനെയുള്ള പല കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നത് അമ്മയാണ്. ഓർമ്മ എനിക്ക് ശരിക്കുള്ള ഓർമ്മ, പുള്ളി രാവിലെ 4 മണിക്ക് നിൽക്കുന്നു, ഒരു ചായ അമ്മ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചായ കൊടുക്കുന്നു, എന്നിട്ട് അവിടെ നിന്നിട്ട് പുസ്തകം വായിക്കുന്നു. ഇറ്റ് വാസ് എ സ്റ്റാച്ചർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. ഹി വാസ് എക്സ്ട്രീംലി ഡീസൻ്റ് വിത്ത് മീ, യാതൊരു സംശയമില്ല. വളരെ അപൂർവം മാത്രമേ എന്നെ ചീത്ത പറഞ്ഞിട്ടുള്ളൂ. അത് വാട്ട് ഇസ് ദാറ്റ് ഡിഡ് മീ ഗുഡ് ഓൾസോ, ബിക്കോസ് ഹി ഹാസ് എ മേജർ ലൈബ്രറി ആക്ച്വലി ഓഫീസ് ഉണ്ടാക്കി. എവിടെ നിന്നൊക്കെയാണ് പുള്ളി പുസ്തകങ്ങൾ കണ്ടുപിടിക്കാൻ? പുള്ളി മരിച്ചതിന് ശേഷം ഞാൻ ആ പുസ്തകങ്ങൾ പലതും നോക്കിയപ്പോൾ വെരി റെയർ ബുക്സ്. ഇതൊക്കെ എവിടെ നിന്നാണ് കക്ഷി സംഘടിപ്പിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല. അരി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അരിയെല്ലാം കിട്ടുക, കുറേ ബുക്സ് വാങ്ങിയിട്ടാണ് വരെ ചിലപ്പോൾ. ആ സമയത്ത് അമ്മ ഗർഭിണിയാണ്. അപ്പോൾ ആ സമയത്താണ് ഒരു ദിവസം വൈകുന്നേരം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അനുജത്തി അമ്മയ്ക്ക് സഹായമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. രാത്രി നോക്കുമ്പോൾ അവിടെ കുറേ ആൾക്കാരിങ്ങനെ പുറത്ത് നിൽക്കുന്നു. എനിക്ക് വളരെ ഇതായിട്ട് ഓർമ്മയുണ്ട്. കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല നിലാവും ഉണ്ട്, കുറേ തെങ്ങും ഉണ്ട്, കുറേ ആൾക്കാർ ഇതേ അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ രാവിലെ എണീറ്റപ്പോൾ ആരോ പറഞ്ഞു അമ്മ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചു, ആൺകുട്ടിയാണ്, അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളത്. ഇതെനിക്ക് വളരെ ഇതായിട്ട് ഓർമ്മയുണ്ട്. ചിലപ്പോൾ പലപ്പോഴും ട്രാവലായിരിക്കും, പല സമയത്തും വീട്ടിലുണ്ടാവില്ല. അതാണ് പ്രധാനപ്പെട്ട ഓർമ്മ. പിന്നെ ഈ പറഞ്ഞ മാതിരി വീട്ടിൽ നിറച്ച് പുസ്തകങ്ങളായിരുന്നു, അതിനകത്തെ ഓർമ്മകളാണ് കൂടുതൽ. അപ്പോൾ ഞങ്ങളെ അങ്ങനെ വഴക്ക് കുറേ ശിക്ഷിക്കുകയൊന്നും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അച്ഛനത് ഈ ഇടയ്ക്ക് മാത്രം വരുന്ന ആളായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ വലിയ ഇടയ്ക്ക് വന്ന് ശിക്ഷിച്ചിട്ട് പോകുന്ന അച്ഛനാവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതും കൂടെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു. ഒരു തരത്തിലുള്ളൊരു പൂമ്പാറ്റ, ഈ വാല് കൂടിയുള്ളൊരു പൂമ്പാറ്റ, അത് അതിനെ ഞാനിങ്ങനെ പിടിച്ചിട്ട് നൂല് കെട്ടിയിട്ട് ഒരു പട്ടം പോലെ അങ്ങനെ പറപ്പിക്കുകയായിരുന്നു ഒരിക്കൽ. അങ്ങനെ അപ്പോൾ അതിങ്ങനെ പോകുമ്പോൾ നമ്മൾ പട്ടമായിട്ടായിട്ട് അങ്ങനെ പോകും. ആ പുള്ളി അവിടെ നിന്നിട്ട് എന്തോ എഴുതുകയാണെന്നുണ്ടെങ്കിൽ പടാന്ന് കിട്ടിയിരിക്കുക, നല്ല ഡോസ്, അത് പട്ടമൊക്കെ പോയി. 8-ാം ക്ലാസ്സിലേ പഠിക്കുന്നത് ഞാൻ. അപ്പോൾ സോ സംവെയർ ഹി ഹാഡ് എ കൺസേൺ ഫോർ ലൈഫ് ആൻഡ് സ്പീസീസ് ആൻഡ് സെർട്ടൻ വാല്യൂസ് വർ ദേർ. പിന്നെ ഈ ഒളിവും ജയിലും ഒക്കെ ആയിരുന്ന സമയത്ത് പിന്നെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും താമസിക്കാനും നിർത്തിയില്ല. എവിടെ താമസിച്ചാലും പോലീസ് റെയ്ഡാണ്.
പക്ഷെ അതിനിടയ്ക്ക് ഈ പല സ്ഥലത്തുമായിട്ട് താമസം മാറ്റിയതുകൊണ്ട് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തന്നെ കുറേയൊക്കെ മുടങ്ങിയിരുന്നു. പിന്നെ പതുക്കെ ട്യൂഷനൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഞാൻ ഡബിൾ പ്രൊമോഷനൊക്കെ ആയിട്ട് ഞാൻ സാധാരണ പോലെ പഠിത്തം തുടങ്ങി. അപ്പോൾ അതിനിടയിലുള്ള ഓർമ്മ മുഴുവൻ ഈ പലയിടത്തുമായി പോകുന്നതാണ്. കോഴിക്കോട്ടുണ്ടായിട്ടുണ്ട്, തൃശ്ശൂരുണ്ടായിട്ടുണ്ട്, എറണാകുളത്തുണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അച്ഛൻ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അത് മറ്റതും ഓർമ്മ വരുന്നുണ്ട്. അവിടെയുള്ളപ്പോൾ തന്നെ അവിടെ ഞങ്ങൾ താമസിക്കുന്നതുണ്ട്, വേറെ ഒരു പത്തായപ്പുരയുണ്ട്. അവിടെ വെച്ചിട്ട് പി സി ജോഷി സുന്ദരയും ഒക്കെ ആയിട്ട് വന്നിട്ട് അവിടെ ഇരുന്ന് താമസിച്ചിട്ടുള്ള അതും എനിക്ക് ഓർമ്മ. ഇതൊക്കെയാണ് ഒരു ഓർമ്മ, നേരിയ ഓർമ്മ എന്ന് പറയാം. വളരെ ഒരു ഷൈ പേഴ്സണാലിറ്റി ആയിരുന്നു അത്. കുറേയൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഞാനും അങ്ങനെ അധികം ഒരുപാട് അധ്യാപകനൊക്കെ ആയ പിന്നെയാണ് കൂടുതൽ ഇടപെട്ട് തുടങ്ങിയത്. അതിന് മുമ്പ് അച്ഛൻ അങ്ങനെയായിരുന്നു. ഞാൻ വെളിയമ്പാർഗം പറയുന്ന ഒരു തമാശയുണ്ട്, അത് എന്നെ കുറിച്ച്. അതായത് വെളിയം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരിക്കൽ അച്ഛനെ കാണാനായിട്ട് വന്നപ്പോൾ ഞാനവിടെ ചെറിയ കുട്ടിയാണ്, അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ പിന്നിൽ നിന്ന് വാച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വെളിയം വന്നിട്ട് പറഞ്ഞു, സഹാവെ തൊട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അങ്ങനെ വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അല്ല, അവിടെയൊക്കെ ബുക്സ് ആയിരുന്നു. അപ്പോൾ പുള്ളി ബുക്സ് റെഫർ ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഒരു ബുക്ക് റെഫർ ചെയ്യുമ്പോൾ ഞാനങ്ങനെ സീറ്റ് വെച്ചിട്ട് അങ്ങനെ ഇവരെ കണ്ടപ്പോൾ അങ്ങനെ മറച്ചു വെച്ച്. ഹി ഡിഡ്ന്റ് സേ എനിതിങ്. ഹി ടുക്ക് ദ ബുക്ക് ആൻഡ് ഹി ലെഫ്റ്റ്. പിന്നെ പെട്ടെന്ന് ഇട് വന്നു പുള്ളി. എന്നിട്ട് കടക്കടക്കടക്കടാന്ന് നമ്മളതിൻ്റെ ചീത്ത പറഞ്ഞു. അത് നിനക്ക് അച്ഛൻ്റെ മുൻപിൽ സിഗരറ്റ് വലിക്കാനുള്ള നട്ടലില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ വലിക്കുന്നത്? ഞാൻ ഇതുവരെ ഒന്നും മറച്ചിട്ടില്ല. എനിക്ക് എൻ്റെ വിശ്വാസമുള്ള കാര്യങ്ങൾ ഞാൻ തുറന്ന് പറഞ്ഞിട്ടുള്ളൂ. നീ എൻ്റെ മകനാണെന്ന് പറയാൻ എനിക്ക് ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ അത്രയ്ക്ക് എന്നെ ഊരി തൊലിയൊക്കെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു, എൻ്റെ വിദ്യാഭ്യാസം, മെഡിക്കൽ വിദ്യാഭ്യാസം മുഴുവൻ നടത്തിയത് എൻ്റെ അമ്മയുടെ ഒരു ബന്ധുവാണ്. അമ്മയുടെ ബന്ധു എന്ന് പറഞ്ഞാൽ മുമ്പ് പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്, ഫാമിലി ആയിട്ടുള്ളത് കാരണമാണ് വിദ്യാഭ്യാസം. പൈസയുടെ ആവശ്യത്തിന് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പോലുമില്ല. അദ്ദേഹമാണ് എൻ്റെ പൂർണ്ണമായിട്ടും വിദ്യാഭ്യാസം മുഴുവൻ നടത്തിയിരുന്നത്. മറ്റൊരു രണ്ട് പേരും വീട്ടിൽ താമസിച്ചിട്ട് പഠിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് അനുജത്തിയും താഴെയുള്ള അനുജനും. ഈ അപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിന് വലിയ ചിലവൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അപ്പോഴേക്കും കുറച്ചൊക്കെ ഒരു പാർട്ടിയിലും ഒരു വ്യത്യാസം ഒരിതുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഇതൊക്കെ കൂടി കൂട്ടി തുടങ്ങിയിരുന്നു. പിന്നെ എം എൽ എ പെൻഷൻ കിട്ടി തുടങ്ങി. അപ്പോൾ പിന്നെ അതൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കണക്ക് ആയിരുന്നു ഏറ്റവും ഇഷ്ടം. പക്ഷെ അപ്പോൾ അന്ന് മെഡിസിന് പോകാനും താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വലിയ ഡയലമ്മയായി, കണക്ക് പഠിക്കണോ വേണ്ടയോ. അപ്പോൾ അന്ന് ഈ അച്ഛൻ ഈ പറഞ്ഞ പോലെ അച്ഛന് ഭയങ്കര പെർഫെക്ഷനിസമാണ്. അപ്പോൾ കണക്ക് എന്ന് പറഞ്ഞാൽ 100-ൽ 100 മാർക്ക് കിട്ടണം, അതാണ് പുള്ളിയുടെ ഒരു സ്റ്റാൻഡേർഡ്. അപ്പോൾ എനിക്കന്ന് 95 അങ്ങനെ ആ റേഞ്ചിലേ ഉള്ളൂ 90. അപ്പോൾ അത് വെച്ചിട്ട് നീ ഇപ്പോൾ ഇത് പഠിച്ചാൽ ശരിയാ, അങ്ങനെ എന്തോ ഒരു കാഷ്വലായിട്ട് പറഞ്ഞതാണ് അത്. ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ അതിന് വിരോധം പറയാമായിരുന്നു എന്ന് തോന്നുന്നില്ല. പക്ഷെ അത് എന്നെ സംബന്ധിച്ചോളം അത് വലിയൊരു ഇതായി. അപ്പോൾ അച്ഛനിപ്പോൾ അങ്ങനെ പറഞ്ഞ വിശദിക്കാതെ ചിലപ്പോൾ എനിക്ക് പറ്റിയതല്ലായിരിക്കും എന്നെനിക്ക് അന്ന് തോന്നിയിരുന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതി നല്ല റാങ്കോടുകൂടി പാസ്സായിട്ടാണ് കിട്ടിയത്. എന്നിട്ടും അവിടെ അഡ്മിഷൻ എനിക്ക് തരണോ വേണ്ടയോ എന്നുള്ളതിൽ ഒരു തർക്കം വന്നു അവർ തമ്മിൽ, മാനേജ്മെൻറ്റ് തമ്മിൽ. അപ്പോൾ ഒരു പ്രൊഫസർ, പിന്നെ അദ്ദേഹം പ്രൊഫസറായിരുന്നു, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മാനായിരുന്നു, അദ്ദേഹം കൊടുക്കരുതെന്നായി. പക്ഷേ ഒരു ഡോക്ടർ ഡേവിഡ്, ജെ സി ഡേവിഡ്, അദ്ദേഹം പറഞ്ഞു ഈ കുട്ടിയെ കൊടുത്തില്ലെങ്കിൽ ഞാൻ റിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വളരെ വർഷം ഞാൻ 3rd year 4th year ആയിട്ടായപ്പോൾ ഡോക്ടർ ഡേവിഡ് എന്നെ വിളിച്ച് പറഞ്ഞു, എന്നെ വലിയ സന്തോഷമായിട്ട് പറഞ്ഞു. ബട്ട് ഐ വോണ്ട് ടു സേ വൺ തിങ്, യു ഡോണ്ട് ബിഹേവ് ലൈക്ക് യു ആർ നോട്ട് എ നമ്പൂതിരി ആൻഡ് യു ആർ നോട്ട് എ കമ്മ്യൂണിസ്റ്റ് ബട്ട് യു ബിഹേവ് ഇൻ എ ഡിഫറെൻ്റ് വേ എന്ന് അത് അദ്ദേഹം പറയണ്ടേ. അത് പുള്ളിക്കന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹി വാസ് ഹാവിങ് ഫൈനാൻഷ്യൽ ട്രബിൾ, ഈ വീടിൻ്റെ കടങ്ങളും ഒക്കെ ഉള്ള സമയമായിരുന്നായിരിക്കും. അപ്പോൾ ഞാനാണ് കടയിൽ പോയിരുന്നത് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഐ ന്യൂ ദ പ്രോബ്ലം ഇൻ ദ ഹൗസ്. പലചരക്ക് കടയിൽ പോകണമെന്നൊക്കെ ഞാൻ സൈക്കിളിൽ വിട്ടിട്ട് അപ്പോൾ പൈസ ഇല്ലെങ്കിൽ പിന്നെ തരുന്നു പറയണമെന്നൊക്കെ ഞാനാണ് നെഗോഷിയേറ്റ് ചെയ്തതായിരിക്കും.
പുള്ളിക്ക് ഫീസ് കൊടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല, അപ്പോൾ നാളെ ശരിയാക്കാൻ വരും, നാളെ എവിടെ നിന്നെങ്കിലും കടം വാങ്ങും. എന്നിട്ട് ബിക്കോസ് എഡ്യൂക്കേഷൻ ഫോർ ഹിം വാസ് വെരി ഇമ്പോർട്ടൻ്റ്. പിന്നെ പുള്ളി ഇങ്ങനെ പ്ലാൻ ചെയ്യും, ഇത് ഇന്ന സാധനം എഴുതിയിട്ട് ഇതിന് ഇത്ര പൈസ കിട്ടും, അതൊന്നും നടക്കില്ല. അത് ഞങ്ങൾക്ക് ജോലിയൊക്കെ ആയ പിന്നെ ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഇപ്പോൾ വല്ല ഏതെങ്കിലും ഒക്കേഷന് ഓണമൊക്കെ വരുമ്പം ഷർട്ടൊക്കെ ആരെങ്കിലും എൻ്റെ ഞാനും എൻ്റെ ചേച്ചിയും ഒക്കെ, അപ്പം അച്ഛനൊരു കണക്കുണ്ട് നാലോ ആറോ എന്തോ ആണ്. അപ്പോൾ അതിൽ കൂടുതലാണെങ്കിൽ പുള്ളി വാങ്ങിച്ച് വെക്കും, പക്ഷെ അപ്പോൾ ഒന്നുകിൽ പുതിയത് ആർക്കെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ പഴയത് ആർക്കെങ്കിലും കൊടുക്കും. അപ്പോൾ ആ എണ്ണം അങ്ങനെ അത് എക്സീഡ് ചെയ്യാൻ. അതുപോലെ മുണ്ടിന് തന്നെ ഇപ്പോൾ എപ്പോഴും ഒറ്റ മുണ്ടാണ്, ഡബിൾ ഉടുത്ത് ഞാൻ കണ്ടിട്ടില്ല, ഡബിൾ ഉപയോഗിക്കാറില്ലായിരുന്നു. അത് ഈ അന്നത്തെ എന്താ മൽമലോ എന്താ പറയുക, കട്ടിയുള്ള ഒരു സാധനമുണ്ട്, അത് ഇങ്ങനെ കീറിയെടുത്ത പോലെയാണ്, അതിൻ്റെ വക്കൊന്നും അടിക്കാതെ ഉള്ള മുണ്ടാണ്. പക്ഷെ അത് ഒരു കാര്യമുണ്ട്, അത് വെളുപ്പിച്ച് നല്ല കഞ്ഞിയൊക്കെ ഇട്ട് അടിപോലെ ആക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ. നാഷണൽ ആർക്കൈവ്സ്, ആർക്കൈവ്സ് ഓഫ് കണ്ടംപററി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ജെയിനുവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ ഒരു ഒരു റൂമായിരുന്നു ഇരിക്കുക ഞങ്ങൾ താമസിച്ചിരുന്നത്. സംതിങ് ലൈക്ക് ദിസ്, ഒരു ടോയ്ലറ്റ് ഷെയ്ഡായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു ഇരിക്കുക. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഹീ ഡിസേർവ്സ് എ ഫ്ലാറ്റ്. പക്ഷേ പുള്ളി അത് ചോദിക്കില്ല, പുള്ളിയുടെ പ്രിൻസിപ്പൽസ് വെച്ചിട്ട് ഹീ ഡിസേർവ് ഫ്ലാറ്റ് ആക്ച്വലി. അങ്ങനെ ലക്ഷറീസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന കാലത്ത് അന്നത്തെ വീട്ടിൽ ഒരു ഫാൻ പോലും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അച്ഛനും ഉപയോഗിക്കാൻ പോലും ഒരു, അന്ന് പിന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നി. അന്ന് എനിക്ക് തോന്നുന്നു ഇത്ര വലിയ ചൂടില്ലാത്തതുകൊണ്ടാണ്, എന്താണെന്ന് അറിയില്ല. കാരണം വലിയ കോമ്പൗണ്ടും മരങ്ങളും ഒക്കെ അങ്ങനത്തെ ഒരു, അപ്പം തൃശ്ശൂർ താമസിക്കുന്ന കാലത്ത് വാഹനമൊന്നുമില്ല. അപ്പോൾ അത് പലർക്കും ആ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും കൂടെ താമസിച്ചിരുന്ന വീട്ടിലേക്ക് വാഹനം, അന്ന് വാഹനം ഇറക്കാനുള്ള സൗകര്യമില്ലായിരുന്നു. ഇങ്ങനെ താഴോട്ടുള്ള ലെവലാണ്, പടിയായിരുന്നു. അപ്പോൾ അത് തന്നെ പലർക്കും അത്ഭുതമായിട്ടുണ്ട് ഇത്രയും വാഹനം ഇല്ല എന്നുള്ളത്. പക്ഷേ അച്ഛനതൊന്നും വലിയൊരു ഇഷ്യൂ അല്ലായിരുന്നു. ഒരു അങ്ങനെ ഞങ്ങൾക്കങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പലരും എനിക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കാണ് രാഷ്ട്രീയത്തിൽ പോകാത്തത് എന്താണ്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് രാഷ്ട്രീയം എനിക്ക് എൻ്റെ അച്ഛനെ വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയം വലിയൊരു അട്രാക്റ്റീവ് പ്രൊപ്പോസിഷനൊന്നുമല്ല ഒരു ഫോർ എ യങ് മാൻ. പറഞ്ഞു എപ്പോഴും പൈസയ്ക്ക് പിടുത്തവും ലളിത ജീവിതവും, ഇതിലോട്ട് ഇത്ര വോളണ്ടറി ആയിട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ധാരാളം അച്ഛൻ വരുമായിരുന്നു, ഹോസ്റ്റലിലുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും, പുറത്തൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ കൊണ്ടുപോകും, സിനിമയ്ക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അതായിരുന്നു എൻ്റെ അത്. പിന്നെ ഞാനങ്ങനെ വീട്ടിൽ നിന്നിട്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് പഠിച്ചു, മെഡിസിന് അഡ്മിഷൻ കിട്ടി, പോയി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു, ഞങ്ങൾ ബോംബേക്ക് പോയി. പിന്നെ അങ്ങനെ ഒരുമിച്ച് താമസമായിട്ട് ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഡോക്ടറാണെങ്കിലും എനിക്ക് നമ്പേഴ്സ് ആണ് ഇഷ്ടം. ഞാൻ കണക്കായിരുന്നു എനിക്ക് ഒരു ഫേവററ്റ് വിഷയം. അതും അച്ഛൻ്റെ ഒരു അച്ഛൻ മാത്തമാറ്റിക്സ് ബി എ ആണ്, പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം. മാത്തമാറ്റിക്സ് ബി എ അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയിലെ റാങ്ക് ഹോൾഡറൊക്കെ ആയിരുന്നു. പിന്നെ കിട്ടിയിട്ടുള്ളത് എനിക്ക് ഒന്ന് അത് പറഞ്ഞാൽ വളരെ വിചിത്രമാണ്. ഒന്ന് ചിത്രം വര, അതായത് അച്ഛനാണോന്നറിയില്ല, പക്ഷെ അച്ഛൻ്റെ വീട്ടിൽ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അച്ഛൻ്റെ ബ്രദർ ഒരു, അച്ഛൻ്റെ അനിയനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിരുന്നു തൃശ്ശൂർ ഗോപുമേനോ. അദ്ദേഹം വരച്ച പോർട്രേറ്റ്സൊക്കെ അവിടെ പല വീടുകളിലും ഉണ്ട്, സാഹിത്യ അക്കാദമിയിലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ട്, അതായിരിക്കണം എനിക്ക് കിട്ടിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. പകർത്തിയിട്ടുള്ള ചിട്ടയായ ജീവിതം അത്. ഞാനും കുറച്ച് നല്ല ചിട്ട, നല്ല ചിട്ടയുള്ള കൂട്ടത്തിലാണ്. അത് തീർച്ചയായിട്ടും അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അല്ല, അമ്മയ്ക്കില്ല എന്നല്ല പറയുന്നത്, പക്ഷേ അച്ഛനതിങ്ങനെ പ്രത്യേകമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ആളുകളായിട്ട് ഇടപഴകാനുള്ള സൗകര്യവും അതിനുള്ള അതും അതും ധാരാളം ഉണ്ടായിട്ടുണ്ട്. കറണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ ബോംബെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഐ യു സേവിതായിരുന്നു എൻ്റെ എഡിറ്റർ. അപ്പോൾ ഐ യു സേവിതിൻ്റെ കാർട്ടൂൺസൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീ പ്രസിൻ്റെ ഫ്രണ്ട് പേജിൽ എൻ്റെ കാർട്ടൂൺസൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചേരാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന് കണ്ടു. എല്ലാം കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ആണ് ഇയാൾ അറിയുന്നത് കെ ദാമോദരൻ എൻ്റെ മകനാണെന്നുള്ളത്. അപ്പോൾ ഇയാളിങ്ങനെ കസാരിന്ന് പെട്ടെന്ന് ചാടി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഹേ വരി ടെലിമി ബിഫോർ എന്ന് വെച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കണ പറഞ്ഞത്,
ചോദിച്ചു അങ്ങനെ കെ ദാമോദരൻ്റെ മകനാണോ എനിക്ക് എന്താ അത് അതുകൊണ്ടല്ലേ. Then he told him that I respect him because he didn't use his name. He knew that he was a father was a friend of mine. And till the job was fixed, this never came up. കേരളത്തിലെ ഇടയ്ക്ക് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, സത്യം പറഞ്ഞാൽ കേരളത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചത് ഒരു അബദ്ധമായിപ്പോയി. കാരണം വേറെ വല്ലതും ആണെങ്കിൽ ഇത്രയും ഇപ്പോൾ ഇവിടെ എവിടെ ചെന്നാലും എന്നെ അറിയാം. അപ്പോൾ ഒരിക്കൽ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയ ഒരു മനുഷ്യനെ ഒന്നും സംഭവിച്ചില്ല, അതായത് സൈക്കിളിൽ തട്ടിയാൽ താഴെ വീണു. അപ്പോൾ അപ്പോഴും ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആരാന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊക്കെ ഒരു ചില സമയത്ത് ഒരു ബുദ്ധിമുട്ടാണ്, അനോണിമിറ്റി നഷ്ടപ്പെടും പല കാര്യങ്ങൾക്കും. നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്, പക്ഷേ അതൊരു വലിയ ഇഷ്യൂ ഒന്നുമല്ല. അത് അതേസമയത്ത് അതിനേക്കാളും വലിയ അഡ്വാൻറ്റേജസ് ഉണ്ട്. എവിടെയും നമുക്ക് പറയാം, എവിടെ പോകാനും ഒരു എൻട്രി ഉണ്ട്. ആര് ഇപ്പോൾ ഞാനങ്ങനെ ഒരു കാര്യത്തിനും ഗവൺമെൻറ്റിൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ കേരള ഗവൺമെൻറ് ജോലി വേണ്ടാന്ന് വെച്ചത്. അച്ഛൻ്റെ മകളാവുക എന്നുള്ളത് തന്നെ വലിയൊരു ഗുണമല്ലേ. അത് കാരണം പലതും അതേപോലെ അങ്ങനെയല്ല, പലതും ആദർശം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. അത് കാരണം ഗുണം ചെയ്തിട്ടുണ്ട്, എണ്ണി എണ്ണി പറയാൻ പറ്റുന്നതല്ല. അദ്ദേഹം ഒരു കാലത്തും ഇവിടുത്തെ ഒരു രാഷ്ട്രീയം ഒരിക്കലും വീട്ടിൽ ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അമ്മ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകയൊക്കെ ആയിരുന്നു ഒരു കാലത്ത്. അവർ ജയിലിലൊക്കെ കടന്നിട്ടുള്ള ആളാണ്, ലോക്കൽ ലെവലിൽ സി പി ഐയുടെ അന്നത്തെ മഹിളാ സംഘത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ പോലും അമ്മയുടെ അടുത്ത് എന്ന് മാത്രമല്ല, അമ്മയ്ക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ മറ്റൊരു വഴി കൂടെ, ഇപ്പോൾ പാർട്ടിയിലുള്ള മറ്റ് പലരും അമ്മയോട് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അറിഞ്ഞു വരുന്ന കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ അച്ഛനോട് സൂചിപ്പിച്ച അച്ഛന് പലപ്പോഴും ദേഷ്യം വരുമായിരുന്നു. ഇതൊന്നും അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു, അതൊന്നും പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അച്ഛനത് പാർട്ടിയിൽ തന്നെ അത് ഉന്നയിച്ചിട്ടുണ്ട്, ഞാൻ ഈ കാര്യം ഞാൻ എൻ്റെ അടുക്കളയിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞു. അത് വലിയ ഇഷ്യൂ ആയത് എനിക്കറിയാം. എനിക്ക് ഭയങ്കരമായിട്ട് പ്രസക്തമായി തോന്നുന്ന കെ ദാമോദരൻ്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ചില കാര്യങ്ങളിലാണ്. കാസ്റ്റ് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ക്ലാസ് എന്നാണ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഓക്കെ, ഹീ സേസ് ദാറ്റ്സ് റൈറ്റ്, കാസ്റ്റ് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ക്ലാസ്. പക്ഷേ ഒരു മൂന്ന് ജനറേഷൻ കഴിഞ്ഞാൽ ക്ലാസ് ബിക്കംസ് എ പ്രൊഡക്റ്റ് ഓഫ് കാസ്റ്റ് എന്ന് ഭാരതീയന്തരം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക് ടേംസിൽ ഇതൊക്കെ ഡിവിഷൻ ഓഫ് ലേബറിലാണ് കാസ്റ്റ് വരുന്നത്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഈ എക്കണോമിക് ടേംസ് ഡിറ്റർമിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു മൂന്ന് ജനറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് ബിക്കംസ് എ പ്രൊഡക്റ്റ് ഓഫ് കാസ്റ്റ് എന്ന് കെ ദാമോദരൻ ഭാരതീയന്തരം എഴുതിയിട്ടുണ്ട്. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ അത് വായിക്കേണ്ടതുണ്ട്, ആ ഭാഗങ്ങൾ വായിക്കേണ്ടതുണ്ട്. ഇത്ര സമയം വായിക്കുക എഴുതുക, വായിക്കലും ആദ്യം തുടക്കം ന്യൂസ് പേപ്പറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ദിവസവും എന്തെങ്കിലും പുസ്തകം, അത് സാഹിത്യവും മറ്റേ സീരിയസ് ആയിട്ടുള്ളതും എല്ലാം ഇത്ര ഇത്ര സമയം വെച്ചിട്ടാണ് വായിച്ചിരുന്നത്. അപ്പോൾ ചില നല്ല പുസ്തകങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ സിനിമ കാണാൻ വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു. എന്നുവെച്ചാൽ ഈ സാധാരണ സിനിമയല്ല. അപ്പം ഞങ്ങൾ പല സിനിമകളും ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെവി തീരെ കേൾക്കാതെയായി. അപ്പോൾ ടി വി വന്നിട്ടേ ഉള്ളൂ, ദൂരദർശൻ മാത്രമേ ഉള്ളൂ അന്ന്. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് ശാന്തിനഗറിൽ താമസമാക്കിയിരുന്നു. അപ്പം ഞങ്ങളുടെ മകൻ ഹരീഷാണ് ടി വിയിൽ കാണിക്കുന്നത് മുഴുവൻ എഴുതി കാണിച്ചു കൊടുക്കും. പറയുന്നത് കേൾക്കാൻ പറ്റില്ല, മനസ്സിലാവില്ല. അപ്പോൾ എഴുതി കാണിച്ചു കൊടുക്കും, ഇതാണ് ന്യൂസ്, ഇപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ്, ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷമായിരുന്നു അത് ചെയ്യാൻ. ഇതുപോലെ ഞാൻ ആദ്യം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു കുറച്ച് കാലം, എം ഡി കഴിഞ്ഞിട്ട്. അപ്പോൾ അന്ന് ഇതുപോലെ അച്ഛൻ വേറെ ഒന്നും പറഞ്ഞില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലാവുമ്പോൾ അതിനേക്കാളും പാവപ്പെട്ടവർക്ക് ആക്സസ് ഉള്ളത് ഗവൺമെൻറ് ആശുപത്രിയാണ്, അത് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നീട് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് വരികയും ചെയ്തു. കുറച്ച് ഒരു ആറ് മാസത്തിൽ കൂടുതൽ ഞാൻ പ്രൈവറ്റിൽ നിന്നില്ല. പുള്ളി മനസ്സിലാക്കാൻ ആ പ്രായത്തിനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. മനസ്സിലാക്കുന്നത് പിന്നെയാണ്, മരിച്ചതിന് ശേഷമാണ്. പിന്നെ പുള്ളിയായിട്ട് കുറേ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഞാൻ, അത് സ്വപ്നത്തിലായിരുന്നു കാര്യമായിട്ട്. ഐ സ്റ്റിൽ ഡു ഇറ്റ് മനസ്സിൻ്റെ വായിൽ. ഇപ്പോഴും വാച്ച് നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ആരെങ്കിലും വന്ന് സംസാരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ വാച്ച് നോക്കും. അപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളാണ് പറയും, ആ വാച്ച് നോക്കി, ഇനി നമുക്ക് പതുക്കെ സ്ഥലം വിടാമെന്ന് പറയും. വാച്ച് കെട്ടാൻ മറക്കുന്ന പ്രശ്നമില്ല ഇനിയിപ്പം. വാച്ചും ബാഗും വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുത്ത അപ്പോൾ പഴയത് ആർക്കെങ്കിലും കൊടുക്കും. പേനയും വാച്ചും, അതായത് രണ്ടുമായിരുന്നു വലിയ ഇഷ്ടമുള്ള. ബാഗും വലിയ ഇഷ്ടമുള്ളതായിരുന്നു.
സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി തന്നെ ആരും എഴുതിയിട്ടില്ല. രണ്ട് പേരത് എഴുതാൻ പവനന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു, ഞാൻ അവരോട് എഴുതണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി അതിൻ്റെ ഓർമ്മ കുറഞ്ഞു വരുവാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കത് ഓർമ്മക്കുറവ് വരുന്നു, അതുകൊണ്ട് ശരിക്ക് പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ സുരേന്ദ്രനാഥ് പറഞ്ഞു. അപ്പോഴും അദ്ദേഹത്തിനും ഇത് തന്നെ സംഭവിച്ചു. എനിക്ക് അദ്ദേഹം വലിയ അച്ഛനുമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. എനിക്ക് അച്ഛനുമായിട്ട് ഒരു പൊളിറ്റിക്കൽ ബയോഗ്രഫി എഴുതണം താല്പര്യമുണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഓർമ്മ പശകളൊക്കെ വന്ന് അങ്ങനെ സാധിച്ചില്ല. പൊതുവേ ഈ എം എസിനെ പറ്റി ഡോക്ടേഴ്സൊക്കെ പറയുക, ഹീസ് എ ഡോക്ടേഴ്സ് ഡിലൈറ്റ് എന്നാണ് പറയുക. പറഞ്ഞു കാരണം പറഞ്ഞാൽ അതൊന്നും ഒരു കടുകിട വ്യത്യാസമില്ല. അത് അതേപോലെ ഭക്ഷണ രീതി ആയാലും എക്സസൈസ് ആയാലും എല്ലാം അതുപോലെയാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ ഡോക്ടേഴ്സിനൊക്കെ വലിയ കാര്യമായിരുന്നു. അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു. അപ്പോൾ അങ്ങനൊരു കാലഘട്ടത്തിൽ പിന്നെ പുള്ളിയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാനവിടെ മിസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അച്ഛനെ ഞാൻ മിസ് ചെയ്തു എന്നുള്ളത്. I should have discussed with him on many areas. ഇപ്പോൾ അച്ഛനുണ്ടെങ്കിൽ കുറേ എനിക്ക് ചർച്ച ചെയ്യാനുണ്ട് അച്ഛനോട്. അത് ചിലപ്പോൾ സ്വപ്നത്തിലൊക്കെയാണ് ചർച്ച ചെയ്യുക. അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സംഗതി. അത് എവിടെ മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക്. ഇത് ഹ്യൂജ് ഗ്യാപ്പ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു എന്നുള്ളതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം, അച്ഛന് പറ്റിയ അബദ്ധം. Basically. Tam mayam masi, tam mayam masi, tam.